വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം 24 മണിക്കൂറും ഹോസ്പിറ്റലിൽ ലഭ്യമാണ്. ഡോക്ടർമാർ വീടുകളിൽ വന്ന് പരിശോധിക്കുന്നു, കൂടാതെ ലാബ് ടെസ്റ്റുകൾക്ക് വേണ്ട സാമ്പിളുകൾ വീട്ടിൽ നിന്നും ശേഖരിക്കുകയും ചെയ്യുന്നു. ട്രൂ ലൈഫ് ഹോസ്പിറ്റൽ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ റോഡ്, കരുളായി. സ്കൂൾ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായ അധ്യാപകനെ സർക്കാർ സസ്പെൻഡ് ചെയ്തു. വണ്ടൂർ ഗവൺമെന്റ് ഗേൾസ് സ്കൂൾ അധ്യാപകനും സിനിമാ താരവുമായ നാസർ കറുത്തേനിയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സസ്പെൻഡ് ചെയ്തത്. നാസർ കറുത്തേനി പോക്സോ കേസിൽ അറസ്റ്റിലായ വാർത്ത പുറത്തുവരാതിരിക്കുവാൻ പോലീസ് ഉൾപ്പെടെ ശ്രമം നടത്തിയത് ഏറെ ചർച്ചയായിരുന്നു. മലപ്പുറം വിദ്യാഭ്യാസ ഉപഡയറക്ടർ കെ പി രമേശ് കുമാറാണ് ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറക്കിയത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സ്കൂൾ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ വാണിയമ്പലം കറുത്തേനി സ്വദേശിയായ മുക്കണ്ണൻ അബ്ദുൽ നാസർ അറസ്റ്റിലായിരുന്നത്. നിലവിൽ മഞ്ചേരി സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുകയാണ് നാസർ. ജമായത്തെ ഇസ്ലാമി സാംസ്കാരിക സംഘടനയുടെ നേതാവ് കൂടിയായ നാസർ സ്കൂളിലെ എൽ പി വിഭാഗം അറബിക് അധ്യാപകനാണ്. ആടുജീവിതം, സുഡാനി ഫ്രം നൈജീരിയ, കെ എൽ 10, ഹലാൽ ലവ് സ്റ്റോറി തുടങ്ങിയ സിനിമകളിലും ഹോം സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. സ്കൂൾ അവധി ദിവസമായ ഞായറാഴ്ച അധ്യാപകന്റെ സ്വകാര്യ ഓഫീസ് മുറിയിൽ വെച്ച വിദ്യാർത്ഥിയെ ദുരുപയോഗം ചെയ്തുവെന്നാണ് കേസ്. സംഭവം ശ്രദ്ധയിൽപ്പെട്ട പെൺകുട്ടിയുടെ സുഹൃത്തുക്കൾ ടൌണിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ വിവരമറിയിക്കുകയും അധ്യാപകനോട് വിഷയം ചോദിക്കാൻ ചെന്നപ്പോൾ മുറി പൂട്ടി കടന്നുകളയുകയുമായിരുന്നു. എന്നാൽ മുറിക്കകത്ത് പെൺകുട്ടിയുണ്ടെന്ന് മനസ്സിലായതോടെ നാട്ടുകാരിൽ ചിലർ ചൈൽഡ് ലൈനിനെ വിവരമറിയിക്കുകയും സ്കൂളിൽ വെച്ച വിദ്യാർത്ഥിനിയെ കൌൺസിലിംഗിന് വിധേയമാക്കിയപ്പോൾ പീഡന വിവരം പുറത്താവുകയുമായിരുന്നു. ദുരുപയോഗം ചെയ്തുവെന്ന് കോടതിക്ക് മുൻപിലും പെൺകുട്ടി മൊഴി നൽകിയതായാണ് വിവരം. ഇതോടെ പ്രതിയായ അധ്യാപകൻ ഒളിവിൽ പോവുകയും പിന്നീട് മുൻകൂർ ജാമ്യം ലഭിക്കില്ല എന്ന് ഉറപ്പായതോടെ വ്യാഴാഴ്ച അധ്യാപകൻ വണ്ടൂർ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. അധ്യാപകൻ അറസ്റ്റിലായ വിവരം വാർത്തയാവാതിരിക്കുവാൻ പോലീസിനെ ഉൾപ്പെടെ സ്വാധീനിച്ചുവെന്ന പ്രതിയുടെ സുഹൃത്തിന്റെ ശബ്ദ സന്ദേശം കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറെ ചർച്ചയ്ക്കിടയാക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.